അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതാരും അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല, പുതിയ റെസിപ്പി തന്നെ ആയിരിക്കും. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണിത്. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റും. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ ഒരു പാനിൽ ഞാൻ ഒരു ഉള്ളി അരിഞ്ഞതിട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല, ഇതൊരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റ്, അതുപോലെ ഒരു ക്യാപ്സിക്കം, ഒരു ചെറിയ കഷ്ണം ക്യാബേജ് അരിഞ്ഞതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെജിറ്റബിൾസും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എന്തും നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്, ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഒരു പച്ചമണം മാറിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കൂടുതലായിട്ടൊന്നും ചേർക്കാനില്ല. ഞാനിവിടെ കുറച്ച് സ്പ്രിങ് ഓണിയൻ ആണ് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞത്, അതുപോലെ കുറച്ച് മല്ലിയില അരിഞ്ഞത്, ഇതെല്ലാം കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില കറിവേപ്പില അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു വെജിറ്റബിൾസിനൊക്കെ ഇത്രയും ഒരു കണക്ക് പറഞ്ഞ് മുട്ടയുടെ ആ ഒരു അളവും കൂടെ കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ അളവ് നിങ്ങൾ കൂട്ടി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മീറ്റ് മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മീറ്റ് മസാല ഞാനൊരു അര ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മീറ്റ് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്താൽ മതി. മീറ്റ് മസാലയാകുമ്പോൾ ബാക്കിയുള്ള മസാലകളൊന്നും നമുക്ക് എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുക. മസാലയിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റിയേക്കാം. ഈ ഒരു സമയത്ത് ഞാനൊരു ബൗളിൽ 3 കോഴിമുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് സമയം പതിപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുട്ടയിൽ എപ്പോഴും ഉപ്പിടുന്ന സമയത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ ചൂടാറിയ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം മാത്രം ചേർക്കുക കേട്ടോ. മുട്ടയിലേക്ക് ആവുന്നുണ്ട്, ചൂടോടുകൂടി ചേർത്താലേ മുട്ട പെട്ടെന്ന് തന്നെ വെന്ത് പോവും. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. മൈദ വേണമെങ്കിലും നമുക്ക് ചേർക്കാം. മൈദ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആവില്ല, അതുകൊണ്ട് തന്നെ ഗോതമ്പ് പൊടി ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കട്ട ആയിട്ട് പോകും, അതുകൊണ്ടാണ് ഒരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗോതമ്പ് പൊടി ചേർക്കുന്ന സമയത്ത് കൂടുതലായിട്ട് തിക്കായി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നിങ്ങൾ പാല് ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിവിടെ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ആ ഒരു കേക്കിൻ്റെ മിക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിലെല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് പാനൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇനി നമ്മുടെ മുട്ടയുടെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇത് പാൻ വെക്കുന്ന സമയത്ത് തന്നെ ചെറിയ തീയാക്കിയിട്ട് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി കരിഞ്ഞു പോവും. അപ്പോൾ നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. 10 മിനിറ്റ് തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലാക്കിയിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്കുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ക്രീം റെഡിയാക്കിയെടുക്കുക. ഞാനിവിടെ ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമ്മൾ വേവിച്ചെടുത്ത സമയത്ത് തന്നെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്താലും മതി. ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടകളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ബട്ടറും കൂടെ ചേർത്തിട്ടൊന്ന് നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇപ്പോൾ ബട്ടർ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ഞാൻ ഇവിടെ ചെറിയ പീസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കുരുമുളക് പൊടിയോ ബാക്കി എന്തെങ്കിലും മസാലകളൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിവിടെ പ്ലെയിൻ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ബട്ടറും അതുപോലെ തന്നെ ഉപ്പും മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സമയത്ത് തന്നെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു കേക്ക് ബോർഡിലേക്കോ മാറ്റിയാൽ മതി. ഒരു പ്ലേറ്റിൽ വെച്ചിട്ടായാലും നമുക്കിത് ക്രീമൊക്കെ തേച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ അടിയൊന്നും കരിഞ്ഞിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അടിയൊന്നും കരിയാതെ തന്നെ നല്ല പോലെ തന്നെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ക്രീം മുകളിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ, പക്ഷെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇങ്ങനെ ഉരുളക്കിഴങ്ങിൻ്റെ ഈ ഒരു ക്രീമൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ വെറുതെ ക്രീം കേക്കൊക്കെ കഴിക്കുന്ന പോലെ തന്നെ വെജിറ്റബിൾസ് കൊണ്ട് ഒരു ക്രീം കേക്ക് എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ മുട്ടയുടെ ആ ഒരു മിക്സ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അതിലേക്ക് നിങ്ങൾ ബോയിൽ ചെയ്ത് വെച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചീസൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഏത് ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കുട്ടികൾ ചീസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ചീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസൊക്കെ അവർ അറിയാണ്ട് തന്നെ കഴിച്ചോളും. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ക്രീം. അപ്പോൾ എല്ലാം ഒന്ന് നല്ല രീതിയിലാക്കിയിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ഭംഗിയൊന്നും ഇല്ല കേട്ടോ, എന്നാലും ചെറുതായിട്ട് കുട്ടികളൊക്കെ കാണുമ്പോൾ ഒരു കേക്കിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് ഞാനൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഒരുപാടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ഒരു ഇതിൽ നോസിൽ വെച്ചിട്ടൊന്ന് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക, നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറുതായിട്ട് കാണാൻ ഒത്തിരി ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. പിന്നെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ടൊമാറ്റോ ഫ്ലവറൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ അടിപൊളിയാക്കുക കേട്ടോ. ടൊമാറ്റോ ഫ്ലവറൊക്കെ ആ ടൊമാറ്റോ ഒക്കെ എടുത്തിട്ട് കുട്ടികൾക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഇതൊന്ന് തണുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ചൂടോടുകൂടി തന്നെ ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. ഇതിൻ്റെ മുകളിൽ ചീസൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കണമെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല ഈസി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.